ഇങ്ങനെ കൊറേ നാളായിട്ട് വ്ളോഗുകളൊന്നും ഇടാറില്ല. എന്താണോ വ്ളോഗുകളൊക്കെ ഇടാച്ചു പിന്നെ ചില സമയത്ത് മറന്നു പോവാണ് ഞങ്ങളാണെങ്കില്. അപ്പോ ഫ്രണ്ടിന്റെ വീട്ടിൽ വേറൊരു ഫ്രണ്ട് വരുന്നുണ്ട്. ആ ഫ്രണ്ടിനെ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കളിക്കാം. അപ്പോ ഞങ്ങളാണെങ്കിൽ മുമ്പത്തെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ ആദ്യത്തെ ചിലവര് വന്നിട്ടില്ല, ചിലവരായിട്ട് ഞങ്ങൾ കൂടുതൽ അങ്ങനെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല, കാണിച്ചിട്ടില്ല. അപ്പൊ അവരൊക്കെ ചിലപ്പോ ഒന്ന് വരും, ചിലപ്പോ വരാൻ സാധ്യതയില്ല. അത് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ ആൻഡ് ടൈം, അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ ആൻഡ് ദി ടൈം ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ദി പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് അപ്പൊ ഇന്ന് അവരൊക്കെ കളിക്കാൻ പോവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ രാവിലെ ഇപ്പൊ പോവണം, രാവിലെ 7 മണിയായാലോ. ഓക്കേ, കൂടി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് എണീറ്റിട്ടുള്ള ശീലമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് 12 മണി അത് ചില ദിവസങ്ങളില് പെട്ടെന്ന്. ഫോർ എക്സാമ്പിൾ 7 o'clock, യു സീ, ചില ദിവസം 12 PM. നമ്മളപ്പ ഇനി ഇടയിലുള്ള ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ പോവാം. സത്യം പറയാൻ പറഞ്ഞു, സത്യം പറയാൻ.
അവ എന്നെ പറയുവാണെങ്കിൽ ഞാൻ ഭയങ്കര പാവാണല്ലേ. അയ്യോ അയ്യോ നമ്മള് രണ്ടുപേരും മാത്രമാണ് ഇങ്ങനായിട്ടുള്ള, ബാക്കി എല്ലാരും പെണ്ണുങ്ങളാ. എന്താണ് ഇതൊക്കെ? ശങ്കര ഉണ്ടാവാണെങ്കിൽ നന്നായി, പക്ഷെ അവ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ പിന്നെ കിച്ച് വലുതാവണം, അവന് വലുതായിട്ട് അവന്റെ ഒരു അനിയനുണ്ടാവും, ആ അനിയന് വേറൊരു അനിയനുണ്ടാവും, അങ്ങനെ കൂടുതൽ പേഴ്സൊക്കെ കിട്ടണം മോനെ. അല്ല അപ്പൊ നമ്മളെന്താ കളിക്കാൻ പ്ലാന്? എനിക്കൊരു ഇത് ഗെയിം മൈൻഡ്സെറ്റ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
അതൊക്കെ കാക്കപ്പുള്ളിട്ടു ശിവാനി ശിവാനി പിന്നെ സെക്കൻഡ് ശംഖു തേർഡ് തങ്കു ഫോർത്ത് കളികളൊന്നും ഞങ്ങൾ കൂടുതൽ കളിക്കില്ല. ഞങ്ങൾ കളിക്കണ കളികൾ ഞങ്ങൾ കളിക്കണ രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ കളിക്കണ രസം നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ രസവും കിട്ടൂല, സാമ്പാറും കിട്ടൂല, സദ്യവും കിട്ടൂല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിത് കളിക്കുമ്പോ ഞങ്ങൾക്ക് ഉള്ള രസം നിങ്ങൾ കാണുമ്പോ ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ചാക്കി ഇടാം. ഇനി അടുത്തത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ള ടിക്ടോക്ക് ആച്ചന ഇവരുടെ കൂടെ ഒക്കെ കുറെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് പറഞ്ഞിട്ട് ചിലർക്ക് വരാൻ പറ്റില്ല. ടിക്ടോക്കുകളും അങ്ങനെ പല ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് എല്ലാവരായിട്ടും എടുത്തിട്ടുള്ള കുറച്ച് ടിക്ടോക്കുകൾ കാണിച്ചു തരാം. ഇനി നിങ്ങൾ അത് പോയി കാണും. വന്നാലും എന്താടാ നിനക്ക് പുറത്തേക്ക് കളിക്കാൻ പോലെ ചേച്ചി മാങ്ങ വേണോ? ചേച്ചിക്ക് മാത്രമല്ലോ മാങ്ങ, ചേട്ടനില്ലേ? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈന. വെരി ഗുഡ്. ഈ ചൈനയിലെ ജനസംഖ്യ കൂടാൻ എന്താണ് കാരണം? അവിടെ ഉള്ള ഓട്ടം മുഖം ഒരുപോലെയല്ല അച്ഛാ, അതുകൊണ്ട് എണ്ണയാണ് തന്നെ വീണ്ടും വീണ്ടും എണ്ണി കാണും. ആ അതായിരിക്കും ശരിയുള്ള കാരണം. ആഹാ, കുടുക്കനായിപ്പ തുടച്ചി തുടച്ചി. ഇതേതാ ആരൈവൻ? എവനൊന്നും പണ്ടൊക്കെ നോക്ക്. അയ്യോ, അമ്മാവന്റെ മോനാ കല്യാണ ചെക്കന. എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളാട് ഓരോ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഇങ്ങനെ എന്നെ നിന്നെ കൂടെ ഓരോന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ എല്ലാം പറഞ്ഞു നടക്കും. നീ ഇവിടുന്ന് പോടാ, എന്നിട്ട് ഞാനില്ലാത്ത പോവാ. നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജക്ക് പോവാറുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? കുളു, മണാലി, ആഗ്ര. നോർത്ത് ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളായ കേദാർനാഥ്, ഹരിദ്വാർ, രാമേശ്വരം, അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, പാനിപുരി, ബേൽപുരി, മശാൽപുരി, അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പോകാനുള്ള തിരിച്ച് വീട്ടിലേക്ക് വന്നു, ഭയങ്കര ടയേർഡായി. അവിടെ പോയിട്ട് കളിച്ചിട്ട് ഭയങ്കര ഫണ്ണൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇവിടെ ചുമ്മാ എന്റെ പേയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ.